ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ വിഷു ദിനാശംസകൾ ആദ്യം തന്നെ നേരുന്നു. ഇന്ന് വിഷു ആണ്, വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് ബിഗ് ബോസ് ഹൗസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണൊരു ഡാനേട്ടൻ ബിഗ് ബോസ് ഹൗസിന് അകത്ത് കയറിയിട്ടാണ് ബിഗ് ബോസ് സ്പെഷ്യലുള്ള എപ്പിസോഡ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നല്ല കുറച്ച് പ്രമോകളൊക്കെ ഇതിനോടൊന്നും തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം വളരെയധികം വേദനാജനകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും ദിവസങ്ങളിലെ ബിഗ് ബോസ് അപ്ഡേറ്റുകളും ലൈവ് വോട്ടിംഗ് സെറ്റുകളും ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു തരത്തിൽ സങ്കടത്തോടൊപ്പം ഒരു തരത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അത് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച എവിക്ഷൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കത്തില്ലെന്നാണ് അറിയിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയുള്ള ഒരു കണക്കിന് അത് സന്തോഷമാണ്. ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ജാൻമണിക്ക് തന്നെയാണ്. ഈ ആഴ്ച ഏറ്റവും കുറവ് വോട്ട് നേടി ജാൻമണിയായിരുന്നു. ജാൻമണി തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തോട്ടും പോകുന്നത്. എന്നാൽ വിഷു ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടായിരിക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഡയറക്ടർ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയതുകൊണ്ട് തന്നെ വലിയ ഗ്രാൻഡ് പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാൻമണി. ജാൻമണി ഇനിയും കുറച്ച് ഇനിയും കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യം ബിഗ് ബോസിലില്ലെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം എന്താ നോക്കുകയാണെങ്കിൽ അത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിമർ ആണെങ്കിൽ പോലും പല കാര്യങ്ങളും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ മിനിമം ഒരു ജാൻമണിയെ എന്താണെന്ന് ചോദിച്ചാൽ എവിക്ഷൻ പ്രോസസ് വഴി പുറത്താക്കണം എന്നായിരുന്നു അഭിപ്രായം. എന്തൊക്കെയാണ് വിഷു ആണ് ഇപ്പോൾ ജാൻമണിയെ രക്ഷിച്ചിരിക്കുന്നത്. യമുനയ്ക്കും ഇതുതന്നെയായിരുന്നു ആദ്യ ആഴ്ചകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ലോട്ടറി. അതേസമയം രണ്ടാമത്തെ ആഴ്ച യമുന റാണി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിടപറയേണ്ടി വന്നു. അതേ ഒരു അവസ്ഥ തന്നെ ജാൻമണിക്ക് അടുത്ത ആഴ്ച വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വരുന്ന ആഴ്ച നോമിനേഷന് ജാൻമണി വരുമോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീണ്ടും ജാൻമണിയെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ. എന്തൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ജാൻമണിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നില്ലാത്തതെന്ന് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ വഴി ജാൻമണി പുറത്തു പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വരും ദിവസങ്ങളിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ലൈവ് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.